മലയോര മേഖലയിലെ സിനിമാ ആസ്വാദകർക്ക് പുത്തൻ സിനിമാനുഭവം പകർന്നു നൽകിയ ആളായിരുന്നു അഭിലാഷ് കുഞ്ഞാട്ടൻ. കുഞ്ഞാട്ടൻ്റെ കാഴ്ചപ്പാടുകളാണ് മുക്കം പോലൊരു സ്ഥലത്ത് എ ക്ലാസ് തിയേറ്ററുകൾ വർദ്ധിക്കാൻ കാരണമായത്. റിലീസാവുന്ന പുതിയ സിനിമകൾ കാണാൻ വൻ നഗരങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന കാലത്ത് മുക്കമെന്ന മലയോര ഗ്രാമത്തിലും സിനിമകൾ റിലീസാവാൻ കാരണഭൂതനായത് അഭിലാഷ് കുഞ്ഞാട്ടൻ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന കലാസ്വാദകനായ വ്യവസായിയാണ്. കുഞ്ഞാട്ടൻ്റെ മുക്കത്തെ അഭിലാഷ് തിയേറ്ററും അഗസ്റ്റിൻമുഴിയിലെ റോസ് തിയേറ്ററും എ ക്ലാസ് തിയേറ്ററുകളായതോടെയാണ് മുക്കത്ത് റിലീസ് സിനിമകൾ പ്രദർശിപ്പിച്ച് തുടങ്ങിയത്. നല്ല സിനിമകളുണ്ടെങ്കിൽ കാണാൻ ആളുണ്ടാവുമെന്ന കുഞ്ഞാട്ടൻ്റെ വാക്കും വിശ്വാസവും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ മുക്കത്തും അഗസ്റ്റിൻമുഴിയിലുമായി കുഞ്ഞാട്ടൻ്റെ തിയേറ്ററുകളുടെ എണ്ണം അഞ്ചായി ഉയരുകയും ചെയ്തു. അതത് സമയങ്ങളിലെ തിയേറ്റർ മേഖലയിലുണ്ടാവുന്ന മാറ്റങ്ങൾ യഥാസമയം ഉൾക്കൊണ്ട് തൻ്റെ തിയേറ്ററുകളിൽ പ്രാവർത്തികമാക്കാൻ കുഞ്ഞാട്ടൻ കാണിച്ച ധൈര്യം തന്നെയാണ് ഈ മേഖലയിലെ വിജയത്തിൻ്റെ പ്രധാന ഘടകവും. നല്ല സിനിമകളാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന തിയേറ്ററിനെയും സിനിമയെയും ഒരു നാടിനെയും അതിരറ്റ് സ്നേഹിച്ച കുഞ്ഞേട്ടനെന്ന കെ ഒ ജോസഫിൻ്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം സിനിമ ആസ്വാദകരെ മാത്രമല്ല ഒരിക്കലെങ്കിലും അദ്ദേഹവുമായി പരിചയപ്പെട്ടവരെ പോലും കണ്ണീരിലാഴ്ത്തുന്നത്. കോവിഡും മഹാമാരിയും തീർത്ത പ്രതിസന്ധികളിലും തളരാതെ തിയേറ്റർ ബിസിനസ്സിനെയും തിയേറ്ററുകളിൽ ജോലിയെടുക്കുന്നവരെയും ചേർത്ത് നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മുക്കം പോലുള്ള മലയോര പ്രദേശത്തെ മലയാള സിനിമാ വ്യവസായ ഭൂപടത്തിൽ വരച്ചു ചേർക്കാൻ കഴിഞ്ഞു എന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. തിയേറ്ററുകളിലെത്തുന്ന പ്രേക്ഷകർ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളോടുകൂടി സിനിമ കാണണമെന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പടം നല്ലതാണെങ്കിൽ ദൂരസ്ഥലത്തു നിന്നുപോലും ആളുകൾ മുഖത്തേക്ക് ഓടിയെത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് എക്കാലത്തും അദ്ദേഹം തെളിയിക്കുകയും ചെയ്തതാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.